ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിത്താവളത്ത് നിന്ന് മീനാശിപുരം പോകുന്ന വഴിയിൽ അയ്യപ്പൻകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടബ്ബസിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻകാവിനിടെ ഇറങ്ങിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ തന്നിട്ട് നമ്മൾ ഒരു കുഞ്ഞു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഉമ്മ നടത്തുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ, ആ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, ആ ഉമ്മയ്ക്കാണെങ്കിൽ വീഡിയോയിൽ വരാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ വണ്ടിത്താവളം മീനാശിപുരം മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ നല്ലപോലെ സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉള്ളതൊക്കെ വോയിസ് ഓവറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഞാൻ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ അവർ എനിക്ക് ഇണയിട്ട് ഭക്ഷണം വിളമ്പിട്ട ചോറും മീൻ കറിയും കൂടെ തന്നെ ക്യാബേജ് തോരനും നമ്മുടെ മസാല കറിയും പിന്നെ അച്ചാറുമാണ് എനിക്ക് വിളമ്പിയത്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാനായിട്ടിരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടോ. ആദ്യം ഞാൻ കുറച്ച് ചോറും ആ മീൻ കറിയും കൂട്ടി കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറാണെങ്കിൽ പൊന്നേരിയുടെ ചോറാണ് കേട്ടോ അവരെനിക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ആ ക്യാബേജ് തോരനും കുറച്ച് അല്പം എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഭക്ഷണം. കുഞ്ഞു കടയിലെ നല്ല ഭക്ഷണം, കലർപ്പില്ലാത്ത മായമില്ലാത്ത ഭക്ഷണം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ മസാലക്കറിയല്ലേ, കടലയും ഉരുളക്കിഴങ്ങ് കെട്ടി വെച്ച മസാലക്കറി, അതും കുറച്ച് ചോറും കുറച്ച് മീൻകറിയും കൂടി കൂട്ടി കുഴിച്ച് കഴിച്ച് നോക്കിയിട്ടോ. അതൊരു വ്യത്യസ്തമായ ടേസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. നമ്മൾ ഈ ചിക്കൻ കറി കഴിക്കുന്നൊരു മസാല ഒരു ഫ്ലേവറായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ. കൂടെ തന്നെ അവിടെ ഉണ്ടാക്കിയ അച്ചാർ കുറച്ച് എടുത്ത് ആ ചോറിൻ്റെ കൂടെ കൂട്ടി കുഴിച്ച് കഴിച്ച് നോക്കി. നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റായിരുന്നു കേട്ടോ. അച്ചാറാണെങ്കിൽ എനിക്ക് ഒരു രക്ഷയില്ല പറയാനായിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ചോറും ആ മീൻ കറിയും കൂടി കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കിയിട്ട് മീനാണെങ്കിൽ ഒരു രക്ഷയില്ല. നല്ല വെന്തുടഞ്ഞ മീൻ കറി ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ അയലക്കറി ആയിരുന്നു കേട്ടോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നവരെ. ചോറാണെങ്കിൽ നന്നായി വെന്ത് നല്ല പൂ പോലെയുള്ള പൊന്നേരി ചോറായിരുന്നു കേട്ടോ അവരെ എനിക്ക് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, ആ ഫുള്ളായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായിട്ട് പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ മാക്സിമം ചുരുക്കാനായിട്ട് പോകണ്ട. അപ്പോൾ മാക്സിമം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വിശേഷം ആ ഉമ്മയോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നല്ല കടയിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും എന്നോട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.